കോട്ടയത്തെ കുട്ടികളുടെ ആശുപത്രി അസൗകര്യങ്ങളാൽ ബുദ്ധിമുട്ടുന്നു. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുന്ന ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരോ നഴ്സുമാരോ മറ്റ് പാരാമെഡിക്കൽ ജീവനക്കാരോ ഇല്ല. ശിശുരോഗ ചികിത്സയിൽ രാജ്യത്തെ ഏറ്റവും പ്രധാന ആശുപത്രിയാണ് കോട്ടയത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത്. 5 ജില്ലയിലുള്ളവർ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയിൽ കഴിഞ്ഞ വർഷം 173,158 പേരാണ് ചികിത്സ തേടിയത്. വിദഗ്ധ ചികിത്സ നൽകുന്ന ഈ ആശുപത്രിയിൽ ശിശുമരണ നിരക്ക് മാസം ശരാശരി 4.2, അതായത് ദേശീയ ശരാശരിയേക്കാൾ മികച്ചത്. എന്നാൽ ദിവസം ശരാശരി 474 രോഗികൾ വരുന്ന ഈ ആശുപത്രിയിൽ സ്ഥലപരിമിതിയാണ് ഏറെ ബുദ്ധിമുട്ടിക്കുന്നത്. പലപ്പോഴും ഒരു ബെഡ് 3-4 പേഷ്യൻസ് കിടക്കുന്ന സാഹചര്യങ്ങളാണ്. അതുപോലെ തന്നെ പെരിഫറിയിൽ നിന്ന് റെഫർ ചെയ്ത് വരുന്ന ന്യൂബോൺസ് ബെഡില്ല എന്നോ അല്ലെ ബാക്കിയുള്ള പേഷ്യൻസ് ബെഡില്ല എന്നൊന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ചുവിടാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. സ്റ്റാഫ് കുറവാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് 28 നഴ്സുമാരെയും കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. NICU PICU കെയർ കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എന്നാൽ തന്നെ 3 ഷിഫ്റ്റ് വരുമ്പോൾ ഞങ്ങൾക്ക് 1:1 റേഷ്യോ കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട്. 1:1 റേഷ്യോ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു വിഭാഗത്തിൽ അതനുസരിച്ച് കുറയും. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിന് പുതിയ കെട്ടിടം നിർമ്മിക്കണം എന്നാണ് ആശുപത്രി വികസന സമിതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. 250 കിടക്കകളുള്ള കെട്ടിടം, ICHനെ റഫറൽ ആശുപത്രിയായി ഉയർത്തുക, സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ നൽകുക തുടങ്ങിയ സർക്കാരിന്റെ മുന്നിലുള്ള നിർദ്ദേശങ്ങൾ വേഗം അംഗീകരിക്കണമെന്നാണ് ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.